ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവ് ഇറ്റ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സ്ട്രോങ് റൂം ഗാർഡ് എക്സാമിൻ്റെ മൂന്നാമത്തെ പാട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോ ആദ്യത്തെ രണ്ട് പാട്ടുകൾ ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആ പാട്ടുകൾ കാണാം സോ ഈയൊരു മൂന്നാമത്തെ പാട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈയൊരു പാട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്നലെ ചെയ്തൊരു അബദ്ധം മൂടർക്ക് ഇന്നത്തെ ഒരാചാരമാകാം എന്ന് പാടിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഈയൊരു വരികൾ പാടിയത് ഓപ്ഷൻ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മഹാവി മഹാകവി കുമാരനാശന്റെ വരികളാണിത് മഹാകവി കുമാരനാശാനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് അപ്പോൾ കുമാരനാശാനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട ആദ്യത്തെ കാര്യം സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശനാണ് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശനാണ് പിന്നെ ഈ ഈ ഒരു വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് മഹാ ഈ മഹാകവി കുമാരനാശാനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് അതാരാണെന്ന് ചോദിക്കാറുണ്ട് ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്ത് ചെയ്ത് എന്തു ചെയ്തത് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ചത് സോ അത് ആ രണ്ട് ഫാക്ടറുകൾ അവിടെ ഓർമ്മിക്കാം മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഗാർഹിക പീഡന സംരക്ഷണ നിയമം അതായത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് ഈ ഉദ്ദേശിക്കുന്നത് അത് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് പക്ഷെ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് അത് നിലവിൽ വരുന്നത് ആ ഒരു കാര്യം എന്ത് ചെയ്യുക അവിടെ ഓർമ്മിക്കുക അപ്പോൾ ഈ ആക്ടുകളുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടുമൂന്ന് ആക്ട് പറയാം ഇതിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ഇയറുകളാണ് ഒന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏത് വർഷമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഒമ്പതിലാണ് ആക്ട് വരുന്നത് പക്ഷേ പത്തിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആ ആക്ട് നിലവിൽ വരുന്നത് അതായത് ആദ്യത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് ടു തൗസൻഡ് നയൻ ആണ് നമ്മൾ പറയാം അത് ഓർമ്മിക്കുക പിന്നെ ഉള്ളത് പോക്സോ ആക്റ്റാണ് പോക്സോ ആക്ട് ഓർമ്മിക്കണം പോക്സോ ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് നിലവിൽ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി രണ്ട് മൂന്നെണ്ണം ഉള്ളത് ഒന്ന് അഫ്സ്പ ആണ് അഫ്സ മുന്നേ ചോദിച്ചിട്ടുണ്ട് ആമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അതാണ് അഫ്സ്പ എന്ന് പറയുന്നത് ഈ അഫ്സ്പ ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അമ്പത്തി എട്ടിലെ ആക്റ്റാണ് അഫ്സ്പ പിന്നെ ഉള്ളത് യു എ പി എ നിങ്ങൾക്കറിയാം പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് യു എ പി എ നിയമം ചുമത്തി എന്നൊക്കെ യു എ പി എന്ന് വെച്ചാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എന്ത് ചെയ്യുന്നത് യു എ പി എ വരുന്നത് പിന്നെ മൂന്നാമത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം പി ഒ ടി എ പോട്ട എന്ന് പറയുന്ന പി ഒ ടി എ ആണ് പ്രിവെൻഷൻ ഓഫ് ടെററിസം പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആണ് അത് രണ്ടായിരത്തി രണ്ടിലാണ് സോ ഈയൊരു ആക്ടുകളൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോക്സോ രണ്ടായിരത്തി ഒമ്പതിൽ എജ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ആറില് നമ്മളിപ്പോൾ പറഞ്ഞ ഗാർഹിക അഭിടാന ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അഫ്സ അറുപത്തിയേഴ് യു എ പി എ പോട്ട ആയിരത്തി രണ്ടായിരത്തി രണ്ട് എൺപത്തി എട്ട് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാന ഈ ഒറ്റ ഒരു സെൻറ്റൻസ് മാതിരി നമുക്കതിൻ്റെ ആൻസർ പറയാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ ഉള്ള ആന്ധ്രാപ്രദേശ് ആന്ധ്രാ സ്റ്റേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എന്ത് ചെയ്യുന്നത് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് എല്ലാ സ്റ്റേറ്റിലും അന്നത്തെ പേര് ആന്ധ്രാ സ്റ്റേറ്റ് എന്നാണ് ആന്ധ്രാ സ്റ്റേറ്റ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്രാ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത അതായത് അതിൻ്റെ ഒരു കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അതാണ് പോട്ടി ശ്രീരാമലു ആ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിക്കണം പോട്ടി ശ്രീരാമലു ഇയാളാണ് ഇയാൾ എന്ത് ചെയ്യും ഇയാള് ഒരു ഹങ്ങർ സ്ട്രൈക്ക് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മരിക്കുന്നത് അംഗസ്ട്രൈക്ക് നടത്തി മരിച്ചിട്ടാണ് ആ ഒരു ഇതോടുകൂടിയാണ് ആന്ധ്രാ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് അതുകൊണ്ടുതന്നെ ഇയാൾ വിളിക്കുന്നൊരു പേര് കൂടിയുണ്ട് അമരജീവി എന്നറിയപ്പെടുന്നത് ഇയാളാണ് അമരജീവി സോ അമരജീവി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഈ പോ ടി ശ്രീരാമലാണ് അമരജീവി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെന്ത് ചെയ്യും അമ്പത്തി ആറില ആന്ധ്രാപ്രദേശ് എന്നെ ഫോം ചെയ്യുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അടുത്ത ക്വസ്റ്റ്യം മുപ്പത്തിനാലാമത്തെ കോസ് കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എ കെ ബാലനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സാർ ഞാൻ ഇപ്പോൾ ഇപ്പോഴുള്ള മന്ത്രിസഭ അപ്പം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് ഏകദേശം ജൂലൈ മാസത്തിലാണ് അപ്പോൾ ഇപ്പോഴുള്ള മന്ത്രിസഭയിലുള്ള മിനിസ്റ്റേഴ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം എന്ത് ചെയ്യുക ആ ഫസ്റ്റ് തന്നെ പിണറായി വിജയൻ അതിന് എന്താ ഓർമ്മിക്കും പിന്നെയുള്ള എ കെ ബാലൻ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് മിനിസ്റ്റർ ഫോർ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ബാക്ക്വാർഡ് ക്ലാസ് ഇതൊക്കെ അദ്ദേഹമാണ് കൾച്ചർ ആൻഡ് പാർലമെന്ററി അഫേഴ്സ് അത് ഓർമ്മിക്കണം കെ ടി ജലീൽ ഓർമ്മിക്കുക ഹയർ എഡ്യൂക്കേഷൻ ഇതെല്ലാം ഓർമ്മിക്കേണ്ട തന്നെയാണ് എം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നോട് ഞാൻ പറയാം കെ ടി ജലീലെ ഹയർ എഡ്യൂക്കേഷൻ മൈനോറിറ്റി വെൽഫെയർ പിന്നെയുള്ളത് എം എം ആണ് ഇലക്ട്രിസിറ്റി സി രവീന്ദ്രനാഥ് എഡ്യൂക്കേഷൻ ശൈലജ ടീച്ചർ ഹെൽത്ത് സോഷ്യൽ ജസ്റ്റിസ് പിന്നെയുള്ളത് അത് മറന്നുപോയത് ആൻഡ് വുമൺ ചൈൽഡ് ആൻഡ് ഡെവലപ്മെൻറ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ശൈലജ ടീച്ചർ തന്നെയാണ് മറന്നു പോയത് വി എസ് സിനു സുനിൽകുമാർ അഗ്രികൾച്ചർ പിന്നെയുള്ള തോമസ് ഐസക് തോമസ് ഐസക് ആരാണ് ഫിനാൻസ് ഫിനാൻസ് മിനിസ്റ്ററാണ് തോമസ് ഐസക് അത് അവിടെ ഓർമ്മിക്കും പിന്നെ മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനസ് ആരുടെ കൃതിയാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നുള്ളത് ആരുടെ കൃതിയാണ് താഴ്ത്തന്നുള്ള ഓപ്ഷനല്ലേ അരുന്ധതി റോയുടെ കൃതിയാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനസ് പരിന്തതി റോയുടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളുടെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ പറയാം ഒന്ന് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്തായാലും ഓർമ്മിക്കണം ബുക്കർ പ്രൈസ് കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കിട്ടുന്നത് അത് ഓർമ്മിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബുക്കിറക്കുന്നത് പിന്നെയുള്ള മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് അതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ അത് ഓർമ്മിക്കുക അത് ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ബുക്കാണ് മൈ സെഡീഷ്യസ് ഹാർട്ട് മൈ സെഡീഷ്യസ് ഹാർട്ട് അരുന്തി റോയ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബുക്കാണ് ആണ് കറണ്ട് അഫയറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് പിന്നെ രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങി ഇതും കൂടി ഓർമ്മിക്കുക ആൾജിബ്ര ദ ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റി ജസ്റ്റിസ് ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റി ജസ്റ്റിസ് എവിടെയൊക്കെയോ ക്വസ്റ്റിനുകൾ കണ്ടിട്ടുണ്ട് അരുന്ധതി റോയാണ് അതും മുപ്പത്താറാം ദിവസം ചന്ദ്രനിലേക്കുള്ള ആദ്യ പരിവേഷണ പദ്ധതിയായ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി എട്ടിലാണ് ഒന്ന് വിക്ഷേപിക്കുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് വിക്ഷേപിച്ചു കഴിഞ്ഞു സോ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏതാണ് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിശേഷി വിക്ഷേപിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാൻ ചാൻസുള്ളത് ചന്ദ്രയാൻ രണ്ടാണ് ചന്ദ്രയൻ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടറികൾ ഞാൻ പറഞ്ഞുതരാം ചന്ദ്രൻ രണ്ട് വിക്ഷേപിക്കുന്ന ഡേറ്റ് നിങ്ങൾ ഓർമ്മിക്കണം ഏത് ഡേറ്റിനാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നത് ഇരുപത്തി ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ചന്ദ്രയാൻ രണ്ടിൻ്റെ ലാൻഡറിൻ്റെ പേര് ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് അതിൻ്റെ റോവറിൻ്റെ പേര് പ്രാഗ്യാൻ എന്നാണ് അതേപോലെ അതിൻ്റെ റോക്കറ്റിൻ്റെ പേര് ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ എന്നാണ് ആ മൂന്ന് കാര്യങ്ങൾ വിക്രം പ്രഗ്യാൻ അതേപോലെ ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ ഇത് മൂന്ന് ഈ ചാന്ദ്രയാൻ ടൂ ബന്ധപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തേയ് സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് സഹകരണ വീതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മുപ്പത്തെട്ട് അന്തർദേശീയ സഹകരണ സഖ്യം അതായത് ഐ സി എ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത്യോ സ്ഥിരാംഗത്ത് ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം യു എൽ സി സി എസ് എന്ന് പറയുന്ന ഇതിന് ഈ സംഘത്തിൻ്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണെന്നാണ് ചോദിക്കുന്നത് ആ സിമ്പിൾ ക്വസ്റ്റ്യാണ് യു എൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൻ്റെ രൂപീകരിക്കുന്നതിന് സഹായിച്ച വ്യക്തി പരിഷ്കർത്താവ് എന്ന് പറയുന്നത് വാഗ്ബടാനന്ദ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ സോ ഈ വാഗ്ബടാനന്ദനെ നിങ്ങൾ ഓർമ്മിക്കണം വാഗ്ബടാനന്ദനെ പറ്റി പറയുമ്പോൾ നിങ്ങളാദ്യ ആദ്യം എന്താണ് ഓർമ്മിക്കേണ്ട വാഗ്ബടാനന്ദൻ്റെ ബർത്ത് പ്ലേസ് ഒന്ന് ഓർമ്മിക്കണം അത് പാട്ട്യമാണ് പാട്ട്യം കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ വാഗ്ബടാനന്ദൻ ജനിക്കുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നെയിം ചെ ചെറുപ്പകാലത്തുള്ള നെയിമ് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അപ്പോൾ വയലേരി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ ഹൗസ് നെയിം കൂടി കൂട്ടിയിട്ട് വയലേരി എന്നുള്ള ചെറുപ്പനാമത്തുള്ള പേര് ആരുത ആരുതാണെന്ന് ചോദിക്കാറുണ്ട് അതും വാഗ്ബടാനന്ദൻ തന്നെയാണ് പിന്നെ വാഗ്ബടാനന്ദൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എന്ത് ആത്മവിദ്യാ സംഘം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത് ആത്മവിദ്യ സംഘം സ്ഥാപിക്കുന്നത് ആരാണ് ഈ വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത് അതിൻ്റെ ജേണലിങ്ങനെ ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ജേണൽ ആത്മവിദ്യാ സംഘത്തിൻ്റെ ജേണൽ എന്ന് പറയുന്നത് അഭിനവ കേരളമാണ് അഭിനവ കേരളം അഭിനവ കേരളം ഓക്കെ മുപ്പത്തെട്ട് അത് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തൊമ്പതിൽ മുഖ്യമന്ത്രി ആരാണെന്ന് തന്നെ ഓർമ്മിച്ചാൽ മതി ഇ എം എസ് ആണ് ഇ എം എസിൻ്റെ രണ്ടാമത്തെ ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വരുന്നത് സോ ഇ എം എസ് ആണ് അവിടെ വരുന്നത് ഇമ്പോർട്ടൻറ്റ് നാൽപ്പത് ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്ന എന്നാണ് ലോക സാമൂഹ്യ സാമൂഹ്യനീതി നിയ നീതി ദിനം അല്ലെങ്കിൽ വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതാണ് ഓർമ്മിക്കട്ടെ വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതാണ് ഇവിടെ മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഏത് ദിവസമാണ് അത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി എത്രയാണ് വരുന്നത് ഫെബ്രുവരി ഇരുപതാണ് ഫെബ്രുവരി ഇരുപതിലാണ് ലോക സാമൂഹ്യ നീതി ദിനമായിട്ട് വരുന്നത് ഫെബ്രുവരിയിലെ രണ്ട് മൂന്ന് ഡേറ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് ഞാൻ ചോദിക്കാം ഒന്ന് ഫെബ്രുവരി രണ്ടാണ് ഫെബ്രുവരിയിലാണ് എല്ലാം ചോദിക്കുന്നത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിലെ രണ്ട് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഫെബ്രുവരി രണ്ട് പിന്നെ ഉള്ളത് ഏതാണ് ഫെബ്രുവരി പതിമൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി പതിമൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് പിന്നെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒന്ന് പറയാം ഫെബ്രുവരി ഏതാണ് ലോക വേൾഡ് ലാൻഡ് ഡേ ആണ് തണ്ണീർത്തട ദിനം വെറ്റ് ലാൻഡ് ഡേ അതാണ് രണ്ട് പിന്നെയുള്ള പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് രണ്ട് ദിവസം വേൾഡ് റേഡിയോ ഡേ റേഡിയോ ഡേ ഓർമ്മിച്ചില്ലെങ്കിലും നാഷണൽ വുമൺ ഡേ നാഷണൽ വുമൺ ഡേ ആണ് എന്ത് ഈ ഫെബ്രുവരി പതിമൂന്ന് പിന്നെയുള്ള ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഇൻ്റർനാഷണൽ ആണ് അതെന്തായാലും ഓർമ്മിക്കണം കാരണം അതല്ലാത്ത ഒരു സാധനം കൂടി ഉണ്ട് വേറെ വരുന്നുണ്ട് ഡേ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് പിന്നെയുള്ള ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇത് മറക്കാൻ പാടില്ല ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് നമ്മുടെ സി വി രാമനുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണ് നാഷണൽ സയൻസ് ഡേ നാഷണൽ നാഷണൽ സയൻസ് ഡേ എസ് സി ഐ എൻ സി സയൻസ് ഡേ വരുന്നത് എപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഓക്കെ നാൽപ്പത്തി ഒന്ന് മാത്സമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഞാൻ വിചാരിക്കുന്നു ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത്ര ഒന്നും ചെയ്യാനില്ല എ ഈസ് ടു ബി മൂന്ന് ഈസ് ടു നാലും തന്നിട്ടുണ്ട് ബി ഈസ് ടു സി അഞ്ച് ഈസ് ടു ആറും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി ആണ് കാണേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും തന്നാൽ ഏ ഈസ് ടു ബി ഈസ് ടു സി കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഈസ് ടു ബി എഴുതുക മൂന്ന് ഈസ് ടു നാലെന്നുള്ളത് ഇനി ബി ഈസ് ടു സി തന്നിട്ടുണ്ടെങ്കിൽ ആ ബിയുടെ അടിയിൽ നിന്നായിട്ട് തുടങ്ങുക അഞ്ച് ഈസ്റ്റ് ടു ആറ് പിന്നെ ഞങ്ങൾക്കറിയാം ഇവിടെ രണ്ട് സ്ഥലങ്ങൾ വിട്ടിട്ടുണ്ട് അതായത് രണ്ട് ഒരു സ്ഥലം കൂടിയോ ഒരു സ്ഥലം കൂടി വിട്ടിട്ടുണ്ട് അത് തൊട്ട സൈഡിലുള്ള ഏത് നമ്പറാണോ അത് വിടുക ഇവിടെ തൊട്ട സൈഡുള്ള നമ്പർ നാലാണ് ഇവിടെ തൊട്ട സൈഡുള്ള നമ്പർ അഞ്ചാണ് ഇനി എന്ത് ചെയ്യുക അടിയിൽ വര കഴിഞ്ഞിട്ട് അതൊക്കെ മൾട്ടിപ്ലൈ അടിയിലോട്ടായിട്ട് മൾട്ടിപ്ലൈ ആ മൂന്നിൻ്റെ അഞ്ച് പതിനഞ്ചാണ് നാലിൻ്റഞ്ച് ഇരുപതാണ് നാലിൻ്റ ആറ് ഇരുപത്തി നാലാണ് ഓക്കെ അപ്പോൾ ഇതാണ് എ ഈസ് ടു ബീസ് ടു സി എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ ഇസ് ടു സി മാത്രമാണ് അപ്പോൾ എ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഈസ് ടു സി എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് പേരും പതിനഞ്ച് ഇരുപത്തി നാല് അപ്പോൾ പതിനഞ്ച് ഈസ്റ്റ് ഇരുപത്തി നാല് നമുക്ക് ആൻസറിലില്ല പതിനഞ്ച് ഈസ്റ്റ് ഇരുപത്തി നാലിൽ നമുക്കൊന്ന് ചെറുതാക്കാം മൂന്നോട് ഡിവൈഡ് കഴിഞ്ഞാൽ പതിനഞ്ചിൽ അഞ്ച് പ്രാവശ്യം പോവും ഇരുപത്തി നാലിൽ എട്ട് പ്രാവശ്യം പോകും അപ്പോൾ അഞ്ച് ഈസ്റ്റു എട്ട് കിട്ടും അപ്പോൾ എ ആണ് നമ്മുടെ ആൻസർ നാല്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ശ്രേണിയിൽ അടുത്ത സംഖ്യ കാണാനാണ് പത്തിനോട് നാല് കഴിഞ്ഞാൽ പതിനാല് കിട്ടും പതിനാലിനോട് എട്ട് കൂട്ടി കഴിഞ്ഞാൽ രണ്ട് കിട്ടും പിന്നെ നാല് കൂട്ടിയാൽ കിട്ടും ഇരുപത്തി ആറ് കൂട്ടി കഴിഞ്ഞാൽ മുപ്പത്തിനാല് കിട്ടും പിന്നെ നാല് കൂട്ടിയാൽ മുപ്പത്തി എട്ട് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത് കൂട്ടേണ്ടത് എട്ടാണ് എട്ട് കൂട്ടിയാൽ മുപ്പത്തി എട്ട് കിട്ടും നാല്പത്തി ആറ് എന്നുള്ള ആൻസർ കിട്ടും ഒരാൾ നാലായിരം രൂപ ഒരു ബാങ്കിൽ ആറര ശതമാനം പലിശ നിരക്കിൽ രണ്ടര വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു സാധാരണ പലിശ നിരക്കിൽ അയാൾക്ക് എത്ര രൂപ പലിശ ലഭിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് അറിയാം പി ഇൻറ്റു ആർ ഇൻറ്റു ടീ ആണ് പി ഇൻറ്റു ആറിൻ്റെ ടു ഇരുപാട് ബൈ ഹൺഡ്രഡാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് പി എന്ന് വെച്ചാൽ നിക്ഷേപിക്കുന്ന തുക പ്രിൻസിപ്പൾ എന്ന് പറയുന്നു ആർ എന്ന് വെച്ചാൽ റേറ്റ് എത്രയാണ് പലിശ നിരക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത് ടി എന്ന് വെച്ചാൽ എത്ര ടൈമിലാണ് കാണുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നാനൂറാണ് ഇവിടുത്തെ പി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോ നാനൂറ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആറര ശതമാനമാണ് ആറര ശതമാനം പലിശ നിരക്കിലാണ് വരുന്നത് ഒന്നങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആറേ പോയിന്റ് അഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇതിനെ എന്താണ് മിക്സഡ് ഫാക്ഷൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് രണ്ടര പന്ത്രണ്ട് ഒന്ന് പതിമൂന്നേ പേര് രണ്ടെന്നത് എനിക്ക് പതിമൂന്നേ പേരുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി ആറര തന്നെയാണ് അടുത്തത് രണ്ടര വർഷം ടൈം എന്ന് പറയുന്നത് രണ്ടര വർഷമാണ് അപ്പോൾ രണ്ടര എന്നുള്ളത് നിനക്കെങ്ങനെ എഴുതാം അഞ്ച് ബൈ രണ്ട് എന്ന് എഴുതാം സോ അഞ്ച് ബൈ രണ്ട് എന്ന് എഴുതി അടിയിലൊരു നൂറുണ്ട് അത് മറന്നു പോരുത് ഇൻറ്റു അടിയിലൊരു നൂറ് വരുന്നുണ്ട് സോ ഞാൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നാലായിരത്തിൻ്റെ ആര് മൂന്ന് പൂജ്യം പോയി അടിയിൽ നിന്നുള്ള എന്താണ് അപ്പോൾ ഞാൻ ഇവിടെ അടിയിലോട്ടാക്കി ഈ ഈയൊരു സൈഡിലാക്കിയിട്ട് ഞാൻ അത് വ്യക്തമായിട്ട് ഒന്നുകൂടി ചെയ്ത നാൽപ്പത് നാനൂറ് നാലായിരം ഇൻഡു പതിമൂന്ന് ഇൻഡു അഞ്ച് ഡിവൈഡ് ബൈ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു നൂറാണ് വരുന്നത് അപ്പോൾ ഇവിടെയുള്ള നൂറിൻ്റെ രണ്ട് പൂജ്യം അതേപോലെ നാലായിരത്തിൻ്റെ രണ്ട് പൂജ്യം പോയി പിന്നെ ഉള്ളത് രണ്ടു ഇൻറ്റു രണ്ടാണ് രണ്ട് ഇൻഡു രണ്ടും നാലില് പോവും അപ്പോൾ അവിടെ ഒരു പത്ത് പൂജ്യം ബാക്കി ഉണ്ടാവും ഇനി ഉള്ളത് പതിമൂന്നിൻ്റെ അഞ്ചാണ് പതിമൂന്നിൻ്റെ അഞ്ച് എന്ന് പറയുന്ന മൂന്നിഞ്ച് പതിനഞ്ചും ഒന്ന് ബാക്കി ഒരു അഞ്ച് അഞ്ചും ഒന്നും ആറ് അറുപത്തഞ്ച് പേരും അവിടെ പോലെ ഒരു പത്തും വരും അപ്പോൾ അറുപത്തഞ്ചും പത്തും ഒന്നര അറുന്നൂറ്റി അമ്പതാണ് നമ്മുടെ ആൻസർ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും അടുത്ത നാൽപ്പത്തി തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയേഴായാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയേത് അപ്പോൾ തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് എന്നുള്ളത് അപ്പോൾ ശരാശരി ഡിക്കേഷൻ എന്താ ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കണം ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ നമ്പറാണ് എത്ര എണ്ണ ഉണ്ടോ തുക ഡിവൈഡ് ബൈ എത്ര എണ്ണ ഉണ്ടോ അതാണ് അതിൻ്റെ ആൻസർ അതാണ് ശരാശരിയുടെ ഇക്വേഷൻ അപ്പോൾ ഇവിടെ അഞ്ച് എണ്ണ സംഖ്യയുടെ ശരാശരി ഇരുപത്താണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ശരാശരി ഞാൻ തന്നിട്ടുണ്ട് ശരാശരിയായ സ്ഥാനത്ത് ഞാൻ ഇവിടെ എഴുതുകയാണ് എത്രയാ തന്ന് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴ് ഇരിക്കൽ തുക നമുക്കറിയില്ല തുക അവിടെ നിൽക്കട്ടെ തുക ഡിവൈഡ് ബൈ എത്ര എണ്ണ ഉണ്ട് അഞ്ചെണ്ണത്തിൻ്റെതാണ് അപ്പോൾ ഡിവൈഡ് ബൈ അഞ്ച് അപ്പോൾ ഞാൻ ഇവിടെ തുക കിട്ടാൻ അഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഇപ്പോൾ ഇരുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു തുക എന്നുള്ള ഒരു സംഭവം കിട്ടും ഇപ്പോൾ ഇരുപത്തി ഏഴിൻ്റെ അഞ്ചത്തി ഏഴഞ്ച് മുപ്പത്തി അഞ്ചിൻ്റെ രണ്ടഞ്ച് പത്ത് പതിമൂന്ന് നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ തുക എന്ന് പറയുന്നത് അപ്പോൾ ആ അഞ്ച് സംഖ്യകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും മുപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ ഈ തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് എടുത്താൽ എനക്ക് എങ്ങനെയാണ് രണ്ടാമത്തത് എക്സ് പ്ലസ് ഒന്നായിരിക്കും അടുത്തത് എക്സ് പ്ലസ് രണ്ടായിരിക്കും അടുത്തത് എക്സ് പ്ലസ് മൂന്നായിരിക്കും ഇതിപ്പോൾ നാല് സംഖ്യകളാണ് സംഖ്യകളാണായത് അടുത്തത് എക്സ് പ്ലസ് നാലായിരിക്കും ഓക്കെ അപ്പോൾ ഇത് മൂന്ന് നാലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടണം നൂറ്റി മുപ്പത്തി അഞ്ച് ഈക്വൽ ടു നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ഇവിടെ എത്ര എക്സ് ഉണ്ട് ഞാൻ ഇതൊക്കെ കൂട്ടുവാണ് ഒരു എക്സ് രണ്ട് എക്സ് മൂന്ന് നാല് അഞ്ച് അഞ്ച് എക്സ് അഞ്ച് എക്സ് പ്ലസ് ഒന്ന് രണ്ടൊന്ന് മൂന്ന് മൂന്ന് ആറ് നാല് പത്ത് അഞ്ച് എക്സ് പ്ലസ് പത്ത് ഈക്വൽ നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പോൾ പത്ത് അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ അത് മൈനസ് ആവും അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചാവും അഞ്ച് എക്സ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ച് ആണെങ്കിൽ എത്രയാണ് എക്സ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ അഞ്ച് നൂറ്റിപ്പത്തി അഞ്ച് ബൈ അഞ്ച്ന്ന് വെച്ചാൽ എത്രയാ ഇവിടെ എത്ര വരുമോ ഇരുപത്തഞ്ച് വരും ഓക്കെ അപ്പോൾ എന്ന് കിട്ടും നമ്മുടെ ആൻസർ ആ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന എക്സ് അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും ഇരുപത്തിയഞ്ചാണെന്ന് കിട്ടും ഇനി നിങ്ങൾക്ക് ഇതൊരു ഇക്വേഷൻ ഒന്ന് എക്സ് ഒന്ന് വെച്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് കാണാം തുക നൂറ്റി മുപ്പത്തഞ്ചാണെന്ന് കിട്ടി തുക നൂറ്റി മുപ്പത്തഞ്ചാണെന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഓപ്ഷനിലുള്ള എല്ലാ സംഖ്യയുടെ അടുത്തൊന്ന് നോക്കിയാൽ മതി ആദ്യം ഇരുപത്തേഴ് എടുക്കുക ഇരുപത്തേഴ് ഒന്ന് തുടങ്ങിയിട്ട് അടുത്തത് സംഖ്യ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അഞ്ച് സംഖ്യകൾ എഴുതുക ആ അഞ്ച് സംഖ്യകളുടെയും തുക കൂട്ടിയതിന് ശേഷം നൂറ്റി മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കിയാൽ മതി അപ്പോൾ രണ്ട് മൂന്നാമത്തെ ആ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു ആൻസർ കിട്ടും നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോയിൻറ്റ് ഫൈവ് 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 ഇൻ്റെ ഭിന്ന രൂപസംഖ്യ അപ്പോൾ നമുക്ക് ഇത് ഇതിനെ റിക്കറിങ് ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയാം പോയിൻറ്റ് ഫൈവ് 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 എന്നുള്ളതിനെ നമ്മൾ എഴുത നോർമലി എഴുതുന്നത് ഇങ്ങനെയാണ് ഒരു ബാർ മുകളിൽ കൊടുക്കും അതായത് ആ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ പോയിൻറ്റ് ഫൈവ് ബാർ എന്നതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഫൈവ് ബൈ നയൻ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതവിടെ നോട്ട് ചെയ്യുക ഫൈവ് ബൈ നയൻ ആണ് ആയിട്ട് വരുന്നത് നാൽപ്പത്താറ് കുട്ടി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ബോൾ വാങ്ങി ഇരുന്നൂറ്റമ്പത്താറാവ് രൂപ ഒക്കെ വിറ്റാൽ ലാഭശതമാനത്താൽ ലാഭശതമാനത്തിൻ്റെ ഇക്വേഷൻ എന്താണ് ലാഭശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വില മൈനസ് പിന്നെന്താണ് വാങ്ങിയ വില അതായത് വിറ്റ വില എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസാണ് വരിക വാങ്ങിയ വില എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസാണ് കോസ്റ്റ് വൈസാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വില ഡിവൈഡ് ബൈ വാങ്ങിയ വില സോ ഇവിടെ അടിയ കോസ്റ്റ് വൈസാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടത്തിനാണ് ഇരുന്നൂറ്റമ്പത്തി ആറിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുറക്കുമ്പോൾ എത്ര കിട്ടും എന്ന് വാങ്ങിയത് കുറക്കുമ്പോൾ നമുക്കിവിടെ പതിനൊന്ന് കിട്ടും അല്ലേ ഇരുന്നൂറ്റമ്പത്തി ആറിന്ന് ഇരുന്നൂറ്റിഴ് എൺപത്തി ഇരുന്നൂറ്റെഴുപത്തി അഞ്ച് കുറക്കുമ്പോൾ പതിനൊന്ന് എന്ന് കിട്ടും അപ്പോൾ പതിനൊന്ന് ഡിവൈഡ് ബൈ അടുത്തതിനാണ് വെല്ലം വാങ്ങിയ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ഇരുന്നൂറ്റെഴുപത്തി അഞ്ച് ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് വിട്ട ശതമാനമാണ് ഇൻഡ് നൂറാണ് വരും അപ്പോൾ നമുക്ക് പതിനൊന്ന് ഇരുപത്തിയേഴിൽ എത്ര പ്രാവശ്യം പോകും രണ്ട് പ്രാവശ്യം പോകും അവിടെ അഞ്ച് ബാക്കിയുണ്ട് അമ്പത്തഞ്ചിൽ അഞ്ച് പ്രാവശ്യം പോവും ഡിവൈഡ് ബൈ ബൈ അപ്പോൾ ഇരുപത്തി അഞ്ച് വന്ന അടിയിൽ നൂറില് ഇരുപത്തഞ്ച് വന്ന് കഴിഞ്ഞാൽ നൂറ് ബൈ ഇരുപത്തഞ്ച് നടന്നത് എത്രയാണ് നാലാണ് അപ്പോൾ നാല് ശതമാനമാണ് അയാൾക്ക് അവിടെ ലാഭം കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഇരുപത് സെൻറ്റിമീറ്റർ ആയാലും അതിൻ്റെ പരപ്പളവെത്താം ഒരു വൃത്തത്തിൻ്റെ വ്യാസം നിങ്ങൾക്കറിയാം അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കുള്ള ദൂരമാണ് അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് അപ്പോൾ അത് മൊത്തം ഇരുപതാണ് അങ്ങനെയാണ് അതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും പത്തായിരിക്കും അപ്പോൾ അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് പരപ്പളവാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ പയ്യാർ സ്ക്വയറാണ് നമുക്ക് വേണ്ടത് ഞാൻ ആദ്യം വിചാരിച്ചു ചുറ്റളവാണെന്ന് അപ്പോൾ പയ്യർ സ്ക്വയറാണ് നമുക്ക് ഇവിടെ കാണുന്നത് പയ്യാർ സ്ക്വയർ ഇരിക്കൽ ടു പയ്യൻറ്റും ആറ് ആണ് തന്നിരിക്കുന്നത് പത്താണ് അപ്പോൾ പത്ത് സ്ക്വയർ ഇപ്പോൾ പത്ത് പത്ത് സ്ക്വയർ നൂറാണ് നൂറ് പൈ വരും നൂറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ അവർ സെൻറ്റിമീറ്ററിലാണ് ആദ്യം തന്നെ അപ്പോൾ ഏരിയ നാലുന്ന സെൻറ്റിമീറ്റർ സ്ക്വയർ ലാവും നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ നൂറ് പൈ ആണ് ഓക്കെ നൂറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് സോറി ഞാൻ അവിടെ മാറി അടപ്പെടുത്തിയാണ് സി അല്ല നൂറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പൈ ആർ സ്ക്വയർ എന്ന് വരുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ് എന്താണ് ഒരു കാർ മിതമായ വേഗതയിൽ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അതായത് അത് സഞ്ചരിക്കുന്ന ദൂരാണ് ഇവിടെ തന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്നുള്ളത് ഇനി കാറിൻ്റെ വേഗത പത്ത് കിലോമീറ്റർ പവർ കൂട്ടിയാൽ ലക്ഷ്യസ്ഥാനത്ത് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് എത്തും രണ്ട് മണിക്കൂർ മുമ്പായിട്ട് എത്തും എങ്ങനെ കൂട്ടിയാലും കാറിൻ്റെ സ്പീഡ് കുറച്ച് പത്തോ കിലോമീറ്റർ കൂട്ടി കഴിഞ്ഞാൽ എങ്കിൽ കാറിൻ്റെ യഥാർത്ഥ വേഗത എന്ത് അങ്ങനെയാണ് കാറിൻ്റെ യഥാർത്ഥ വേഗത എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇവിടെ രണ്ട് മണിക്കൂർ മുമ്പായിട്ട് എത്തുവാണെങ്കിൽ ഞാൻ പറയുകയാണ് രണ്ട് രീതിയിലാണ് ഈ ഒന്ന് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ചെയ്താൽ എന്താണ് ആദ്യത്തെ കണ്ടീഷനിൽ ഇവരുടെ ഒരു വെലോസിറ്റി ഉണ്ട് ഈ കാറിനൊരു സ്പീഡുണ്ട് അതേപോലെ ഈ കാർ എടുക്കുന്ന ഒരു ടൈമും ഉണ്ട് പിന്നെ ഈ കാറിൻ്റെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഇനി രണ്ടാമത്തെ കേസ് എടുക്കുവാണെങ്കിൽ ഈ കാറിൻ്റെ സ്പീഡ് കൂടി പത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ വി പ്ലസ് പത്താണ് ഇതിൻ്റെ സ്പീഡ് ദൂരം കവർ ചെയ്യുന്നത് അത് തന്നെ എണ്ണൂറ്റി നാൽപ്പത് തന്നെയാണ് പക്ഷേ രണ്ട് മണിക്കൂർ വ്യത്യാസം വന്നു ആദ്യത്തന്നെ കാണും സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് രണ്ടാണ് വരുന്നത് രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ടൈമിൻഡിക്കേഷൻ വെലോസിറ്റി ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അറിയാം ഡി വൈ ടി ആണ് വെലോസിറ്റി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് അപ്പോൾ ടൈം എന്ന് വെച്ചാൽ എത്താം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ് സോ രണ്ടിൻ്റെയും ടൈം ഡിഫറൻസ് രണ്ടാണെന്ന് തന്നിട്ടുണ്ട് രണ്ട് കേസിലുള്ള ടൈം ഡിഫറൻസ് രണ്ടാണ് അപ്പോൾ അത് ഡി ബൈ വി രണ്ടിൻ്റെ കേസിലും ഡി ബൈ വി മൈനസ് ഡി ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും രണ്ടെന്ന് കിട്ടും നമുക്ക് ആൻസർ അപ്പോൾ ആദ്യത്തെ അവർ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എണ്ണൂറ്റി നാൽപ്പതാണ് ആദ്യം അവർ പോകുന്നത് അത് ഏത് വെലോസിറ്റിയിലാണ് വി വെലോസിറ്റിയിൽ അടുത്ത മൈനസ് അടുത്തത് എന്താണ് എണ്ണൂറ്റി നാൽപ്പത് തന്നെയാണ് പോകുന്നത് ഡിവൈഡ് ബൈ വി പ്ലസ് പത്ത് എന്ന് കിട്ടും വി പ്ലസ് പത്ത് എന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് കാരണം ഇത് രണ്ടും ടൈമാണ് ഇവിടെ കാണിക്കുന്ന ഇക്വേഷൻ ആ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് അതാണ് ഞാൻ രണ്ടിട്ടിരിക്കുന്നത് ഇനി ഇവിടെ വി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നെങ്കിൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം വി കണ്ടുപിടിക്കാം ഇവിടുന്ന് ഇക്വേഷൻ ഒക്കെ അവസാനം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി കിട്ടും അതിലും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ വിൻ്റെ സ്ഥാനത്ത് ഓപ്ഷനിലുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായി അവിടെ അറുനൂറ് ഒക്കെ ഇട്ടു കൊടുക്കുമ്പോൾ ഇല്ലേ എണ്ണൂറ്റി നാൽപ്പത് ഡിവിഡ് ബൈ അറുന്നൂറ് എന്നൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഒരിക്കലും അത് ചെറുതാക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാവും അപ്പോൾ അതൊന്നും വരില്ല അവിടെ അത് നിങ്ങൾക്ക് കുറച്ച് മാത്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നിങ്ങൾ അറുപത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് എന്ത് ചെയ്യും എണ്ണൂറ്റി നാൽപ്പത് ഡിവൈഡ് ബൈ അറുപത് എണ്ണൂറ്റി നാൽപ്പത് ഡിവൈഡ് ബൈ അറുപത് എന്നുള്ള കറക്റ്റ് അതിൽ പോവും പൂജ്യം പൂജ്യം വെട്ടിക്കഴിഞ്ഞാൽ ആറ് എൺപത്തി നാല് ഒന്ന് പിന്നെ ഇരുപത്തി നാലില് നാല് പ്രാവശ്യം പതിനാല് എന്നുള്ളൊരു ആൻസർ കിട്ടും അതേപോലെ വി പ്ലസ് പത്ത് എന്ന് പറയുമ്പോൾ അറുപത് പ്ലസ് പത്ത് എഴുപത് കിട്ടും എഴുപത് എണ്ണൂറ്റി നാൽപ്പതിന് എഴുപത് കൊണ്ട് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പന്ത്രണ്ട് എന്ന് കിട്ടും ഇപ്പോൾ പതിനാല് മൈനസ് പന്ത്രണ്ട് എന്നുള്ള രണ്ട് കറക്റ്റായിട്ട് ഇക്വേഷൻ എന്ത് ചെയ്യും അവിടെ സാറ്റിസ്ഫൈഡ് ആവും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ എപ്പോഴും ആൻസർ നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ സോ അങ്ങനെ എന്ത് ചെയ്യുക ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്തിട്ട് ചെയ്യാം നാൽപ്പത്തൊമ്പത്തായ കൊടുത്തുള്ള ശ്രേണിയിലടുത്ത പദം താഴത്തെ നല്ല ശ്രേണിയിലെടുത്ത പോകാം നോക്കി നിങ്ങളിവിടെ വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത് ഓരോന്ന് വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ചെയ്യുമ്പോൾ വൺ ബൈ നയന് കിട്ടും ഈ വൺ ബൈ നയനിനെ വീണ്ടും വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ട്വൻറ്റി സെവൻ പിന്നെ വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ വൺ ബൈ എയ്റ്റി വൺ ഇതിന് വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ എയ്റ്റി വൺ ഇൻറ്റു ത്രീ എത്ര കിട്ടും ടു ഫോർട്ടി ത്രീ എന്ന് കിട്ടും അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ എല് പ്ലസും അതേപോലെ എം മൈനസും എൻ്റെ മൾട്ടിപ്ലിക്കേഷനും പി ഹരിക്കണം എന്നീ ചിഹ്നങ്ങൾ സ്വീക സ്വീകരിച്ചാൽ ഈ ഇതൊരു എന്താണ് ഇതിൻ്റെ ആൻസർ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പതിനാറ് പതിനാറ് കഴിഞ്ഞിട്ട് എന്താണ് എൻ ആണ് തന്നിട്ടുള്ളത് എൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് പിന്നെ ഉള്ളത് ഇരുപത് എല് അപ്പോൾ ഇരുപത് എല് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലസ് ആണ് അതിനുശേഷം നാല് നാൽപ്പത്തി രണ്ട് പി ആണ് സോ നാൽപ്പത്തി രണ്ട് പി എന്താണ് ഉദ്ദേശിക്കുന്നത് ഹരിക്കണം എന്നാണ് അതിനുശേഷം റ്റു എം ആണ് ടു എം എന്ന് പറയുമ്പോൾ ടു ആണ് തന്നിട്ടുള്ളത് എം മൈനസ് ആണ് ടു മൈനസ് ലാസ്റ്റ് സിക്സ് അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം ബോഡ് മാസെന്നുള്ള റൂളൊക്കെ അപ്ലൈ ചെയ്യുക ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്ക് റൂളിലുള്ളത് ഉണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെ ഓഫ് പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക ചെയ്തിട്ട് പോകാം അപ്പോൾ ഞാൻ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ പതിനാറ് ഇൻറ്റു പതിനാറ് ഇൻറ്റു ഇരുപത് അവിടെ തന്നെ വെച്ച് അതിനുശേഷം പ്ലസ് നാൽപ്പത്തി രണ്ടിനും രണ്ടും കൊണ്ടായിരിക്കും എനിക്ക് ഇരുപത്തൊന്നെന്ന് കിട്ടും മൈനസ് ആറ് ഇനി അടുത്തതിൽ ഇത് ഞാൻ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ആണ് പതിനാറ് ഇൻറ്റു ഇരുപത് എന്ന് പറയുമ്പോൾ പതിനാറിൻ്റെ രണ്ട് മുപ്പത്തി രണ്ടാണ് മുന്നൂറ്റി ഇരുപതെന്ന് വരും മുന്നൂറ്റി ഇരുപത് പ്ലസ് ഇരുപത്തൊന്ന് മൈനസ് ആറ് സോ ഇരുപത്തൊന്നു ആറ് കുറച്ചാൽ പതിനഞ്ചാണ് കിട്ടുക പതിനഞ്ചും മുന്നൂറ്റി ഇരുപതും കൂട്ടി കൂട്ടി കഴിച്ചാൽ കൂട്ടിയാൽ എത്ര കിട്ടും മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടും അല്ലേ മുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ സൊ അമ്പത്തൊന്ന് മുതൽ ഓഫീസിന് നമുക്ക് അടുത്തൊരു പാട്ടിലാക്കി ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹാവ് എ നൈസ് ഡേ